ഇനി തലസ്ഥാന നഗരത്തേക്ക് രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരത്തേക്കാണ് പോകുന്നത് അവിടെ വായു പ്രാണവായുവിന് പ്രാണ പോയ നിമിഷങ്ങൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരികയാണ് ഡൽഹി നഗരത്തിലെ മലിനീകരണം അതിരൂക്ഷമാണ് വരുന്ന പതിനഞ്ച് ദിവസത്തേക്ക് ഡീസൽ ബസ്സുകളുടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് സർക്കാർ രണ്ട് ദിവസത്തേക്ക് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എക്സിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയിച്ചത് ഡൽഹിയിലെ മലിനീകരണ തോത് നാനൂറ്റി അൻപതിന് മുകളിലേക്ക് എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അവധി നൽകി അസുഖബാധിതർ പരമാവധി പുറത്തിറങ്ങരുത് എന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം മലിനീകരണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ നഗരത്തിൽ ഊർജിതമാണ് നേരത്തെ തന്നെ ഇത്തരത്തിൽ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ദില്ലിയിൽ പുക മലിനീകരണം ഒക്കെ രൂപപ്പെടുന്നുണ്ട് അത് വായുമലിനീകരണം രൂപപ്പെടുന്നുണ്ട് അത് ഒരുപക്ഷേ ഹരിയാനയും അല്ലെങ്കിൽ സമീപ പ്രദേശത്തെയും കർഷകർ വൈക്കോലിട്ട് കത്തിക്കുന്നതാണ് എന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ഒപ്പം ഇത്തരത്തിൽ അവിടുത്തെ വാഹനങ്ങളുടെ ആധിക്യം ഒക്കെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ദില്ലി വീണ്ടും ഒരിക്കൽ കൂടി വായുമലിനീകരണത്തിൻ്റെ തീവ്രതയിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യം തന്നെയാണ് കാണുന്നത് ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ പുക നിറഞ്ഞ അന്തരീക്ഷമാണ് എപ്പോഴും നട്ടുച്ചയ്ക്ക് പോലും അവിടെ ഉള്ളത് ഫോഗ് എന്ന പേരിൽ നാം അറിയപ്പെടുന്ന അതായത് മലിനീകരണത്തിൻ്റെ ഒരു തോത് ബോധ്യമാക്കുന്ന ഒന്ന് എന്നാണ് ശാസ്ത്രജ്ഞരൊക്കെ വിലയിരുത്തുന്നത് എന്തായിരുന്നാലും അതിനെതിരായ ജാഗ്രതായ നടപടികളുമായാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത്